ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി റെസിപ്പിയുമാണ് വന്നിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ ടേസ്റ്റിയായ ചെമ്മീൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ 1 കറുവാപ്പട്ടിയും പിന്നെ ബേ ലീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടണം, ഓവർ വേകാൻ പാടില്ല. ഇനി ഇതിനെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ആ റൈസ് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 8 പച്ചമുളകും 15 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇതിനാവശ്യമായത് ചെമ്മീനാണ്. ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 പാനിൽ ഓയിലൊഴിച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചെമ്മീൻ പീസ് അതിലിട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും റോസ്റ്റ് ചെയ്തെടുക്കാം. സവാള നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 1 പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ച മണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു കളറിന് വേണ്ടി കാ ടീസ്പൂൺ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ദം ചെയ്യണം. അതിനുവേണ്ടി മസാലയുടെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കുക അതിന് മുകളിലായി. ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയറിലും ചെയ്തു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.